إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അനുസരിച്ചും പിൻപറ്റിയും അനുധാവനം ചെയ്തും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളേവരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനത്തിൽ ഈ വിശുദ്ധ സമയത്ത് ഒരുമിച്ച് ചേർന്നതുപോലെ മുത്തക്കികൾക്കായി അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് ചേരുവാൻ നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങൾ, കാഫിർ കുഫർ
ഇതുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഫ്റിന്റെയും കാഫിറിന്റെയും ഭാഷാപരമായ ആശയവും അതിന്റെ വിശദാംശങ്ങളുമാണ് നാം മനസ്സിലാക്കിയത്. കുഫർ എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ പദപ്രയോഗമാണ്. ഈമാനിന്റെയും ഇസ്ലാമിന്റെയും എതിർദിശയിൽ നിലകൊള്ളുന്ന ഒരു സ്വഭാവ ഗുണമാണ് കുഫർ എന്ന് പറയുന്നത്. തൗഹീദിന് വിരുദ്ധമായ ഗുണസവിശേഷത ഉൾക്കൊള്ളുന്ന ഒരു ഘടകമാണ് കുഫർ. ആ നിലപാടിലും ആ ഘടകത്തിലും ചേർന്ന് നിൽക്കുന്നയാളാണ് കാഫിർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി, സത്യം ബോധ്യപ്പെടുകയും പ്രമാണങ്ങൾ മുഖേന അത് സ്ഥിരപ്പെടുകയും ചെയ്തിട്ട് അതിനെ ബോധപൂർവം നിരാകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നവനാണ് കാഫിർ എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മുസ്ലിം പേരല്ലാത്ത അല്ലെങ്കിൽ അറബി പേരല്ലാത്ത പേര് വഹിക്കുന്ന നാമധാരികളായ ആളുകളെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമല്ല കാഫിർ എന്നത്. ഒരിക്കലും അവരെ സംബന്ധിച്ച് അങ്ങനെ പറയുക പോലും അരുത് എന്നതാണ് നമ്മൾ കൃത്യമായി കാഫിറും കുഫറും ഒക്കെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അഥവാ മുസ്ലിങ്ങളല്ലാത്ത സഹോദരന്മാരെ വിളിക്കേണ്ട ഒരു പേരല്ല കാഫിർ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഖുർആനിന്റെ വെളിച്ചത്തിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അവലംബമായി കാഫിറും കുഫറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ഒരുപക്ഷെ നിഷ്ഫലമായി പോകാൻ ഇടയുള്ള ഒരു സംഗതിയാണ് കുഫർ എന്ന് പറയുന്നത്. അത് കുറഞ്ഞോ കൂടിയോ അളവിൽ നമ്മളൊക്കെ ഉണ്ടാകുമ്പോൾ അത്രത്തോളം നമ്മൾ കുഫറിനോട് അടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ വിശ്വാസം ഈമാൻ ദുർബലപ്പെട്ടു പോകുവാനും അതവസാനം നിഷ്ഫലമായി പോകുവാനും ഇടയാക്കുന്ന ഒരു പ്രതിഭാസമാണ് കുഫർ. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി വശാഖു റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ ലൻ യദുറുല്ലാഹ ശൈഅ വസയഹ്ബിതു അഅമാലഹും. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, തീർച്ചയായും കുഫർ പുലർത്തുന്ന ആളുകളും കാഫിറുകളായ ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്ന ആളുകൾ കൃത്യമായ സന്മാർഗം ഏതെന്ന് വ്യക്തമായി അള്ളാഹുവിന്റെ പ്രവാചകൻ വഴി വന്നു കിട്ടിയിട്ട് പ്രവാചകനെതിരെ നീങ്ങുന്ന ആളുകൾ അതുകൊണ്ട് അള്ളാഹുവിനെ യാതൊരുവിധ പോറലും കേൾക്കുകയില്ല, അള്ളാഹുവിനെ യാതൊരുവിധ ബുദ്ധിമുട്ടും അവർക്ക് അവർ വഴി ഉണ്ടാകുകയില്ല. വസയഹ്ബിതു അഅമാലഹും, പക്ഷേ തീർച്ചയായും അവരുടെ കർമ്മങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങളാണ് അവരുടെ അമലുകളാണ് നിഷ്ഫലമായി പോകുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാൻ ഇടയാക്കുന്ന ഒരു ഘടകമായി കുഫ്ര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാക്കുമാറാവട്ടെ. അള്ളാഹു കാണിച്ചു തന്ന നേരായ വഴിയും സന്മാർഗവും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് പകരം അത് മറച്ചുവെക്കുന്നവൻ കാഫിറാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു നമുക്ക് പ്രവാചകന്മാർ വഴി, ദിവ്യ സന്ദേശങ്ങൾ വഴി, വേദഗ്രന്ഥങ്ങൾ വഴി, മാർഗദർശികളായ പ്രവാചകന്മാരെയും പ്രവാചകന്മാർ വഴിയും അതുപോലുള്ള സച്ചരിതരായ അള്ളാഹുവിന്റെ ദാസന്മാർ വഴി നമുക്ക് കിട്ടിയ നേരായ വഴിയും സന്മാർഗവും നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത.
അത് മറച്ചു പിടിക്കലല്ല. അത് മറച്ചു പിടിച്ചാൽ അയാൾ കാഫിറാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലാഇക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ആഇലൂൻ. ഞാൻ തുടക്കത്തിലേ ഓതി, സൂറത്തുൽ ബഖറയിലെ 159 മുതൽ 162 വരെയുള്ള ആയത്തുകൾ. ഇത്തരത്തിലുള്ള ആളുകളുടെ ഗുണഗണങ്ങളും അവർക്ക് കിട്ടുന്ന ഘോരമായ ശിക്ഷയും ഇഹപര ലോകങ്ങളിൽ കിട്ടുന്ന കഠിന കഠോരമായ നിന്ദയും സംബന്ധിച്ചാണ് അത് പറയുന്നത്. ഇന്നല്ലദീന യക്തുമൂനമാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ, വ്യക്തമായ പ്രമാണവും സന്മാർഗവും നാം അവതരിപ്പിച്ചത് മറച്ചു പിടിക്കുന്ന ആളുകൾ, മിമ്പാദിമാ ബയ്യനാഹു ലിന്നാസ്, ജനങ്ങൾക്ക് കൃത്യമായി നാം അത് വ്യക്തമാക്കി കൊടുത്തതാണ്. അതിനുശേഷം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന്, ഉലാഇക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ആഇലൂൻ, അല്ലാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു, വയൽഅനുഹുമുൽ ആഇലൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെയാണ് ശപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലാഇക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. ജനങ്ങളുടെയും അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ശാപകോപങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള മാർഗം, ഇല്ലല്ലദീന താബു വഅസ്ലഹു, തൗബ ചെയ്യുകയും ജീവിതം സംശുദ്ധമാക്കുകയും, വബയ്യനു, എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥത്തിലൂടെ പ്രമാണത്തിലൂടെ എന്തൊക്കെയാണോ വ്യക്തമാക്കി തന്നത് അത് കൃത്യമായി ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയായാൽ ഫഉലാഇക അതൂബു അലൈഹിം, അവർക്കാണ് ഞാൻ പുറത്തു കൊടുക്കുക. അവരുടെ പാപമാണ് നാം സ്വീകരിക്കുക. വഅന തവ്വാബുർ റഹീം, നാം പാപം പൊറുക്കുന്നവനും കരുണാമയനുമാണല്ലോ എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഒരാൾ കുഫറിൽ തന്നെ ഇങ്ങനെ കഴിച്ചുകൂട്ടി അവസാനം കുഫറോടുകൂടി തന്നെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിലോ, ഇനി പറയുന്ന അതാണ്, ഇന്നല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ, നിഷേധികളായ ആളുകൾ, സത്യം മറച്ചുവെച്ച ആളുകൾ, സത്യനിഷേധികളായിത്തീർന്ന ആളുകൾ, വമാത്തു, അങ്ങനെ അവർ മരണപ്പെടുകയും ചെയ്തു, വഹും കുഫാർ, ആ നിഷേധത്തിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്താലോ, ഉലാഇക അലൈഹിം ലഅ്നത്തുല്ലാഹി വൽ മലാഇക്കത്തി വന്നാസി അജ്മഈൻ, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, ജനങ്ങൾ മുഴുവൻ ആളുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ കുഫറിൽ തന്നെ കഴിച്ചുകൂട്ടുക, കുഫറോടുകൂടി തന്നെ ജീവിക്കുക, അങ്ങനെ കാഫിറുകളായി തന്നെ മരിച്ചു പോവുക, അങ്ങനെയായാൽ കൊടിയ പാപമായിരിക്കും അവരുടെ മേൽ ഉണ്ടാവുക എന്നതാണ്. ഇവിടെ അള്ളാഹുവിന്റെ സന്ദേശത്തെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചും കൊതിച്ചും ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ സന്ദേശം പരക്കണം എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ചിലർ വിശദീകരിച്ച് നമുക്ക് കാണാം. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും വാഹകരായ ആളുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും തൗറാത്തിന്റെ വാഹകരായ ദൈവത്തിന്റെ സ്വന്തക്കാരെന്നും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെന്നും, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണ് എന്ന് വാദിച്ചിരുന്ന അഹ്ലി കിതാബുകൾ എന്ന് ഖുർആൻ പേരെടുത്ത് വിശേഷിപ്പിച്ച ഒരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. അവർക്ക് കിട്ടിയ സന്ദേശം കൃത്യമായി അള്ളാഹുവിന്റെ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നതിന് പകരം അവർ അതിൽ മായം ചേർത്തു. അവർ അത് മായം ചേർത്തുകൊണ്ട് നന്മയേത് തിന്മയേത് എന്ന് വ്യക്തമാകാത്ത വിധം, ദൈവവാക്യങ്ങളേത് ദൈവേതര വാക്യങ്ങളേത് എന്ന് തിരിയാത്ത വിധം അത് അങ്ങനെ മലീമസമാക്കി കളഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അവരെ ശരിയായ അർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത് എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചും കൊതിച്ചും ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ സന്ദേശം പരക്കണമെന്ന ആ വ്യാഖ്യാനം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിരാകരിക്കാനാണ് കുഫർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അവൻ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് തെറ്റായ പ്രയാണം നടത്തലാണ്. അതിനാൽ കുറഞ്ഞ അളവിലായാലും കൂടിയ അളവിലായാലും കുഫർ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അതിന്റേതായ വിധാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിടികൂടുമെന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കുഫറും ഈമാനും തമ്മിലുള്ള സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ, കലാപങ്ങൾ, കലഹങ്ങൾ ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാം. കുഫറും ഈമാനും തമ്മിലാണ് ലോകത്ത് ലോകചരിത്രത്തിൽ തന്നെ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ലോക നാഗരികതകൾ തമ്മിലല്ല, നാഗരികതകൾ തമ്മിലുള്ള സംഘർഷമല്ല വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള സംഘർഷം. അത് കുഫറും ഈമാനും തമ്മിലുള്ള സംഘർഷങ്ങളാണ്, സംഘട്ടനങ്ങളാണ്.
അഥവാ പ്രവാചകന്മാർ ഈമാനിന്റെ ചേരിയിലും പ്രവാചകേതര സത്യശാസ്ത്രങ്ങളുമായി വന്നവരൊക്കെയും കുഫറിന്റെ ചേരിയിൽ നിന്നുകൊണ്ടുള്ള അഥവാ പ്രവാചകന്മാരുടെ പ്രതിയോഗികളുടെ ചേരിയും പ്രവാചകന്മാരുടെ ചേരിയും രണ്ടും ഈമാനിന്റെയും കുഫറിന്റെയും രണ്ടും വിരുദ്ധ ചേരികളായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആനിന്റെ കഥനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂസ ഫിർഔൻ സംവാദം ഖുർആൻ ധാരാളമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഫിർഔനിന്റെ പേര് 74 തവണയാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. മൂസാനബി അലൈഹി ഇസ്ലാമിയുടെ നാമധേയം 136 തവണ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ്. ആ ചരിത്രത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അതുമാത്രം വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒന്നിലേറെ ഖുത്തുബകൾ, അല്ല ധാരാളക്കണക്കിന് ഖുത്തുബകൾ നടത്താൻ കഴിയും. അത്രത്തോളം വിശാലമായ ഒരു വിഷയമാണ് മൂസാ നബിയും ഫിർഔനും തമ്മിലുള്ള ആ സംഘട്ടനം. ആശയപരമായ ആ സംഘട്ടനം മുതൽ മൂസാ നബി അലൈഹി ഇസ്ലാമയെ ഫറോവ കയ്യേറ്റം ചെയ്യുവാൻ മുതിരുന്ന ഫറോവയും കൂട്ടരും മൂസാ നബി അലൈഹി ഇസ്ലാമയെയും കൊന്നുകളയുവാൻ വേണ്ടി നാട്ടിൽ നിന്ന് അട്ടിപ്പായിക്കുന്ന, അല്ലെങ്കിൽ കൊന്നുകളയുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആ അവിടം വരെയും എത്തിത്തീരുന്ന ആ സംഗതികൾ. മൂസാ നബിയെ ആദ്യം ഫറോവ കാഫിർ എന്നാണ് വിളിച്ചത്. നമ്മളറിയണം, അള്ളാഹുവിന്റെ സന്ദേശം കൃത്യമായി പറഞ്ഞുകൊടുത്തപ്പോൾ, അഥവാ അള്ളാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്നും അവനാണ് നീ വഴിപ്പെടേണ്ടതെന്നും നിനക്ക് തന്നിരിക്കുന്ന അധികാരമൊക്കെയും അള്ളാഹു സുബ്ഹാന തആലയുടെ അനുഗ്രഹമാണെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബനീ ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ സന്തതികളെ പീഡിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തെ എന്നോടൊപ്പം പറഞ്ഞുവിടണം. വഅർസിൽ മഅയ്യ, വഅർസിൽ മഅയ്യ ബനീ ഇസ്രായേൽ, ബനീ ഇസ്രായേൽ മക്കളെ എന്നോടൊപ്പം വിടണം. വലാ തുഅദ്ദിബുഹും, അവരെ നീ പീഡിപ്പിക്കരുത്, കഷ്ടപ്പെടുത്തരുത് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം ഫറോവയോട് പറയുമ്പോൾ ഫറോവ തിരിച്ചു പറയുന്ന ചില വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നീ വലിയ ആളായി വന്നിരിക്കുകയാണല്ലേ, ഇടോ നീ എവിടെയാണോ വളർന്നത്, കുറെ കാലം നമ്മോടൊപ്പം കഴിഞ്ഞുകൂടിയവരല്ലേ, അഥവാ കൊട്ടാരത്തിലാണല്ലോ, ഫറോവയുടെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ശൈശവവും കൗമാരവും യുവത്വവും ഒക്കെ കഴിച്ചു കൂട്ടിയത്. യുവാവായിരിക്കെ അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്, പ്രവാചകത്വം ലഭിക്കുകയാണ്. അങ്ങനെ തനിക്ക് പറ്റിയ ഒരു രംഗമല്ല ഇതെന്ന് കണ്ടുകൊണ്ട് ഫറോവയോട് കലഹിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഫറോവ ചോദിച്ച വർത്തമാനമാണ് നീ ചെയ്തല്ലോ, നിനക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും നീ ചെയ്തു. വാന്ത മിനൽ കാഫിരീൻ, ഞങ്ങളിൽപ്പെട്ട കിബിത്തിയിൽ വിഭാഗത്തിൽപ്പെട്ട ഈ നാട്ടിലെ പ്രബല ജനവിഭാഗമായ പ്രബല പൗരത്വമുള്ള കിബിത്തി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നീ കൊന്നില്ലേ അബദ്ധവശാൽ. മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു വഴക്ക് തീർക്കുന്നതിനിടയിൽ അബദ്ധവശാൽ, പ്രവാചകനായിട്ടില്ല, ആകുന്നതിനും ഉണ്ടായ സംഗതികളാണ്, അബദ്ധവശാൽ അദ്ദേഹം അത് ചെറുക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ വധിക്കപ്പെടാനിടയായി. പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാം അതിൽ ദുഃഖിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഖുർആൻ നമുക്ക് വായിക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഫറോവ ചോദിക്കുന്നത്, നീയാണോ, നീ നന്ദി കെട്ടവനാണോ എന്ന്, നീ നന്ദി കെട്ടവന്മാരിൽ പെട്ടവനാണോ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് ഫറോവ പറയുന്നുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ത് പറഞ്ഞു, ഈ കാര്യങ്ങൾക്കൊക്കെയും ഒരു പ്രത്യുപകാരം എന്ന നിലക്കായിരുന്നോ, നിലക്കാണോ ബനീ ഇസ്രായേലുകൾ അടിമകളാക്കി വെക്കുന്നത് ഇതിന്റെയൊക്കെ പേരിലാണോ, അതൊട്ടും ന്യായീകരിക്കുക സാധ്യമല്ല എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം വാസ്തവത്തിൽ കാഫിർ ആരാണ് എന്ന് തിരിച്ചു പറയുകയാണ്. ഫറോവയാണ് ശരിക്ക് കുഫർ ചെയ്തിട്ടുള്ളത് എന്ന്, അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമയെ ഫറോവ ചോദ്യം ചെയ്തുവെങ്കിൽ ആ ഫറോവ ചോദ്യം ചെയ്തതിന്റെയും കലഹിച്ചതിന്റെയും മർമ്മം കുഫറിനെ പറ്റിയായിരുന്നു എന്നതാണ്. അള്ളാഹു നൽകിയ അധികാരത്തെ ദുർവിനിയോഗം നടത്തി ഇസ്രായേൽ മക്കളെ മർദ്ദിച്ചൊതുക്കി അടിമകളാക്കി അങ്ങനെയുള്ള ഒരു സ്ഥിതി രൂപപ്പെടുത്തിയതിന് കാരണക്കാരനായ ഫറോവയാണ് യഥാർത്ഥത്തിൽ കാഫിർ എന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരേ സമയം നന്ദികേടും ധിക്കാര ദൈവധിക്കാരവുമാണ് ഫറോവയിൽ നിന്നുണ്ടായത് എന്നതാണ്. ഖുർആൻ പരാമർശം മറ്റൊരു വിഭാഗം കാഫിറുകൾ കൂടിയുണ്ട്. മറ്റൊരു വിഭാഗം കാഫിറുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥവാഹകരായ ആളുകളാണ്.
ഗ്രന്ഥവാഹകരായ വിഭാഗം വിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് വിശേഷിപ്പിച്ച ഒരു വിഭാഗമാണ്. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫരിഖു ബൈനല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിൻ ബിബഅദിൻ വനക്ഫുറു ബിബഅദ്. അള്ളാഹുവിലും റസൂലിനെ അള്ളാഹുവിനെയും റസൂലിനെയും നിരാകരിക്കുന്ന നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ. വയുരീദൂന അൻ യുഫരിഖു ബൈനല്ലാഹി വറസൂലി, അവർ അള്ളാഹുവിനിടയിലും പ്രവാചകന്മാർക്കിടയിലും വ്യതിരിക്തത കൽപ്പിക്കും. അള്ളാഹുവിന്റെ കൽപ്പന എന്ന നിലക്ക് പ്രവാചകന്മാർ നൽകുന്ന ശാസനകളും നിർദ്ദേശങ്ങളും അവർ അംഗീകരിക്കുകയില്ല. വയഖൂലൂന നുഅ്മിൻ ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, അവരുടെ ജൽപ്പനം അവരുടെ വാദം ഞങ്ങൾ ചിലതൊക്കെ സ്വീകരിക്കും, ചിലത് വിശ്വസിക്കും, ചിലത് വിശ്വസിക്കൂല എന്നതാണ്. നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ചിലത് ഞങ്ങൾ തള്ളിക്കളയുമെന്നാണ്. നഖ്ഫുറു എന്നാ പറഞ്ഞത് ഞങ്ങൾ ചിലത് തള്ളിക്കളയും, നിരാകരിക്കും. വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല, വാസ്തവത്തിൽ അതിനിടയിൽ അഥവാ സത്യവും നീതിയും ധർമ്മവും നിലനിൽക്കെ ആ സത്യത്തോടൊപ്പം അസത്യം, നീതിയോടൊപ്പം അനീതി, അങ്ങനെ ദൈവികമായതും ദൈവികമല്ലാത്തതും തമ്മിൽ കൂട്ടിക്കുഴച്ച് രണ്ടിനും ഇടയിലുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത് എന്നാണ്. എന്നിട്ടല്ല പറഞ്ഞാണ് ഖുർആനിൽ അതേ ആ ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവരാണ് വാസ്തവത്തിൽ കാഫിറുകൾ എന്നാണ്. അവരാണ് കാഫിറുകൾ, നമ്മൾ മനസ്സിലാക്കണം കാഫിർ ആരാണ്. അവരാണ് കാഫിർ, സത്യവും മിഥ്യയും തമ്മിൽ കൂട്ടിക്കുഴച്ച് മിഥ്യയ്ക്ക് മുൻതൂക്കം നൽകി അങ്ങനെ തെറ്റായ രൂപത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് ദൈവിക വചനങ്ങളെയൊക്കെ വളച്ചൊടിച്ച് നിൽക്കുന്ന ആളുകൾ. തീർച്ചയായും അങ്ങനെയുള്ള നിഷേധികളായ ആളുകൾക്ക് വേദനാജനകമായ നിന്ദ്യമായ ശിക്ഷയാണ് നാം ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതേ വിഭാഗം ആളുകളെ തന്നെ കുറിച്ചുകൊണ്ട് കുറച്ചുകൂടി വിശദമായി ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി വിധി തീർപ്പ് കൽപ്പിക്കാതിരിക്കുക എന്നാണത്. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി വിധി തീർപ്പ് കൽപ്പിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്, ഒരു മുഅ്മിനിന്റെ സവിശേഷതയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ചാവണം കാര്യങ്ങൾ. നമസ്കരിക്കാൻ അഞ്ചു നേരം നമസ്കരിക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ജീവിതത്തിൽ പുലർത്തേണ്ടതിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ കുഫ്റുണ്ട് എന്നതാണ്. സക്കാത്ത് ഞാൻ കൊടുക്കേണ്ടതാണ്, എനിക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട് എങ്കിൽ അതിനുള്ള അവകാശമുണ്ട് എങ്കിൽ ഞാൻ ആ ബാധ്യത എന്റെ മേൽ വന്നു ചേരുന്നതാണ്. സക്കാത്ത് എന്റെ ബാധ്യതയാണ് തിരിച്ചറിയുക എന്നതാണ് ഈമാൻ, അല്ലെങ്കിൽ അത് മറ്റേത് കുഫ്റാണ്. ഹജ്ജ് ചെയ്യുവാൻ എനിക്ക് സമയവും സാവകാശവും സാമ്പത്തിക കഴിവും അതേപോലെ അതിനുള്ള യാത്രാ മാർഗങ്ങളൊക്കെ സുഗമമായി എങ്കിൽ ഞാനത് വെച്ചു നീട്ടി താമസിപ്പിക്കുവാൻ പാടില്ല, ഞാനത് ചെയ്തേ പറ്റൂ, അത് ഈമാനിന്റെ ഭാഗമാണ്. ഇത് അനുഷ്ഠാനങ്ങളുടെ കാര്യമാണെങ്കിലോ ഇടപാടുകളുടെയും വ്യവഹാരങ്ങളുടെയും കാര്യത്തിലും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ അംഗീകരിക്കുക എന്നതും ഈമാനിന്റെ ഭാഗമാണ്. നമസ്കാരത്തിൽ കൈ കെട്ടേണ്ടത് എങ്ങനെയെന്നും അതേപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പ്രാധാന്യം എന്തെന്നും മനസ്സിലാക്കുന്നവരാണ്. ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പിന്നീടങ്ങോട് കടന്നു ചെല്ലുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അയാളുടെ ജീവിതത്തിൽ കുഫ്റിന്റെ ചില അംശങ്ങൾ നില പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് തൗറാത്ത് വാഹകരായ ആളുകളെ കുറിച്ച്, അവരെ മുന്നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കാലം മുതലേ ഇങ്ങോട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ കാലം വരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് തൊട്ടുമുമ്പുള്ള കാലം വരെയുമുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും ഗണ്യമായ ഒരു വിഭാഗമാണ് തൗറാത്തിന്റെ വാഹകർ, മൂസാ നബിയുടെ അനുയായികൾ. ആ ആളുകളെ കുറിച്ച് പറയും, അതേ നാം അവർക്ക് തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തു. ആ തൗറാത്തിൽ എന്തുണ്ട്? ഫീഹാ നൂറുൻ, ഫീഹാ ഹുദൻ, അതിൽ സന്മാർഗ ദർശനമുണ്ട്. വനൂറുൻ പ്രകാശമാണ്, ദിവ്യപ്രകാശത്തിന്റെ ഒരു സംക്ഷിപ്തമാണ് തൗറാത്ത്. യഹ്കുമു ബിഹൻ നബിയൂനല്ലദീന അസ്ലമു, അല്ലാഹുവിനെ കീഴുണങ്ങിയ എല്ലാ പ്രവാചകന്മാരും അതനുസരിച്ചാണ് വിധിച്ചിട്ടുള്ളത്. അഥവാ മൂസാ നബി അലൈഹിസ്സലാം മുതൽ അതേപോലെ തന്നെ ദാവൂദ് സുലൈമാൻ പ്രവാചകന്മാരൊക്കെയും കടന്നുപോയത് തൗറാത്തിന്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണ്.
അല്ലദീന ഹാദു വർറബ്ബാനിയൂന വൽഅഹ്ബാർ, അഥവാ യഹൂദികളിലേക്ക് വന്ന പ്രവാചകന്മാർ, ദൈവിക സരണിയിൽ നിലകൊണ്ട റബ്ബാനികളായ ആളുകൾ, വൽ അഹ്ബാർ പുരോഹിതന്മാർ, ഇവരൊക്കെയും ഇതനുസരിച്ചാണ് വിധിച്ചിരുന്നത്. വിമസ്തുഹ്ഫിളൂ മിൻ കിതാബില്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്താണോ അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയത് അതനുസരിച്ച്. വകാനു അലൈഹി ശുഹദാ, അവരതിൽ സാക്ഷികളായിരുന്നു. അവർ പറഞ്ഞിരുന്നത് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടാൻ പാടുള്ളൂ, ജനങ്ങളെ ഭയപ്പെടരുത്, വഖ്ഷൗനി എന്നെ ഭയപ്പെടണം. എന്റെ വചനങ്ങള് തുച്ഛമായ വിലക്ക് നിങ്ങൾ വിൽക്കരുത്, അഥവാ മായം ചേർക്കരുത് എന്നർത്ഥം. ദൈവിക വചനങ്ങളെ നിങ്ങൾ കൃത്രിമത്വം നടത്തി അതിനെ മോശമാക്കി കളയരുത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലാഇക ഹുമുൽ കാഫിറൂൻ, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലാഇക ഹുമുൽ കാഫിറൂൻ, ആരെങ്കിലും അല്ലാഹു വിധിച്ചതനുസരിച്ച്, അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കുന്നില്ലയോ അവരാണ് കാഫിറുകൾ, അവരാണ് കാഫിറുകൾ. ഇതേ ആയത്ത് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഓരോ ആയത്തും, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലാഇക ഹുമുൽ ഫാസിഖൂൻ, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലാഇക ഹുമുദ് ളാലിമൂൻ. ഓരോരോ വിധി നിർദ്ദേശങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനിടയിൽ അല്ലാഹു ആ ആയത്തുകൾ അവസാനിപ്പിക്കുന്നു, ഇതിന്റെ തുടർച്ചയായുള്ള ആയത്തുകൾ അവസാനിപ്പിക്കുന്നത്, ആരാണോ അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച്, അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി തീർപ്പ് കൽപ്പിക്കാത്തവർ, അവർ അധർമ്മികളാണ്, ഫാസിഖൂൻ, വാലിമൂൻ, അവർ അക്രമികളാണ് എന്നിങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ കാഫിറുകൾ തന്നെയാണ് വാലിമുകൾ, കാഫിറൂനഹും വാലിമൂൻ എന്ന് നമുക്ക് ഖുർആനിൽ കാണാം. അപ്പോൾ കാര്യങ്ങൾ ഈ രൂപത്തിലാവുമ്പോൾ, വിശ്വാസികളായ നാം പൂർണ്ണമായും മുഅ്മിനുകളാണോ എന്ന ആത്മപരിശോധനക്കും കുഫറും കാഫിറും പ്രയോഗങ്ങൾ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില വിക്രിയകൾക്കും അപ്പുറം, ഇതിനൊക്കെ ഇസ്ലാമികമായ ചില മാനങ്ങളും ചില പഠനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത്. ഈ വക കാര്യങ്ങളുമായി പ്രചാരവേലകളിൽ ഇറങ്ങുന്ന ആളുകൾ ഇസ്ലാമിനെ അപഹസിക്കുവാനാണ് ഇതൊക്കെ നടത്തുന്നത് എന്നത് നമുക്ക് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഫറും അതേപോലെ കാഫറും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ പരിപൂർണമായും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ എന്ന ഒരു ആത്മപരിശോധനക്ക് ഈ പഠനം നമുക്ക് സഹായകമാവണം. കുഫറിന്റെ ഗതിയിൽ നിന്ന് മോചനം ലഭിക്കാനായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അനുയായികളെ. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നഹു ഖാല ലി അബീഹി, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ചു, യാ അബത്തി, അല്ലയോ പിതാവേ, ഇന്നി അസ്മഉക തദഉ കുല്ല ഗദാതിൻ വതഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അന്ത. താങ്കൾ എല്ലാ പ്രഭാതത്തിലും അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിനോട് മകൻ ചോദിക്കുകയാണ്, അയാളെ പിതാവ് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? താങ്കൾ എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, കുഫ്രിൽ നിന്നും ഫഖറിൽ നിന്നും അഥവാ ദൈവധിക്കാരത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു നാഥ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു നാഥ, നീയല്ലാതെ ഒരു ഇലാഹില്ലല്ലോ എന്നിങ്ങനെ താങ്കൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് മാപ്പയോട്, തുഈദുഹാ ഹീന തുസ്ബിഹു സലാസൻ വസലാസൻ ഹീന തുംസി, രാവിലെ മൂന്ന് പ്രാവശ്യം, വൈകുന്നേരം പ്രഭാതത്തിൽ മൂന്ന് തവണ, പ്രദോഷത്തിൽ മൂന്ന് തവണ, ഇങ്ങനെ താങ്കൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ പറയുകയാണ്, ഞാൻ യാ ബുനയ്യ, മോനെ ശരിയാണ് മോനെ, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നീ സമയത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം യദുഉ ബിഹിന്ന, അപ്രകാരം പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
പ്രവാചകന്റെ ചര്യയെ ജീവിതത്തിൽ പുലർത്തുവാൻ, ജീവിതത്തിൽ പിന്തുടരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ മോനെ പഠിപ്പിക്കുകയാണ് അവിടെ. ഇത്തരം പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയ്ക്ക് അനുഗുണമായി നമ്മുടെ ജീവിതത്തിൽ കുഫറും ഫുസൂഖും നിഫാക്കും ഒക്കെ വന്നു ചേരാതിരിക്കുവാൻ സദാസമയവും നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച നമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലകും വഅസ്തഅഫിഹി അന്നീ വഅൻകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.